നമസ്കാരം. ഇന്ന് നമ്മൾ കുന്നുവഴി സഖാവ് ജംഗ്ഷനിലുള്ള റഫീഖിക്കട ഒരു പലഹാരക്കടയിലേക്കാണ് യാത്ര. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടൻ പലഹാരമാണ്. അപ്പോൾ നാടൻ പലഹാരങ്ങൾ തേടിയുള്ള യാത്രയിൽ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഈ സ്ഥലം, അതായത് കുന്നുവഴി സഖാവ് ജംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആലുവ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി ബസ് റൂട്ടുണ്ടല്ലോ, ആ റൂട്ടിൽ കൂടി പോകുമ്പോൾ മാറമ്പള്ളി കഴിഞ്ഞ അടുത്ത ജംഗ്ഷനാണ് കുന്നുവഴി എന്ന് പറയുന്നത്. അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് ഒരു 500 മീറ്റർ അടുത്താണ് നമ്മുടെ റഫീഖിക്കട പലഹാരക്കട. അപ്പോൾ ബാക്കി അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ കുന്നുവഴി സഖാവ് ജംഗ്ഷനിലുള്ള റഫീഖിക്കട കടയിലെത്തിയിട്ടുണ്ട്. ബാക്കി നമുക്ക് അവിടുത്തെ പലഹാരങ്ങളൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 5 രൂപ പലഹാരമാണ്. 5 രൂപയുള്ള എല്ലാ കടികളിലും, പഴംപൊരിക്കായാലും പത്തിരിക്കായാലും ബാക്കിയെല്ലാ പലഹാരങ്ങൾക്കായാലും, നാടൻ പലഹാരമാണ്, എല്ലാത്തിനും 5 രൂപയുള്ളു. അപ്പോൾ റഫീഖിക്കട കൈപ്പുണ്യം എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. 5 രൂപ പലഹാരക്കടയുടെ ഉടമസ്ഥൻ ഇക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇക്കെ അടുത്ത് പേരും അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇക്കയുടെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് റഫീഖ്. റഫീഖ്. ഇവിടെ എഴുപുറം ടെമ്പിളിൻ്റെ അടുത്താണ്. എഴുപുറം ഭാവതി ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. ഇപ്പോൾ എത്ര വർഷമായി ഇപ്പോൾ ഈ സംഭവം തുടങ്ങിയിട്ട്? ഇവിടെ തുടങ്ങിയിട്ട് 1 വർഷമായി. ഞാൻ പല ഹോട്ടലുകളും വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ആ ചെറിയ ക്യാൻറ്റീനും അത് ചെറിയ കടകളൊക്കെ അടുത്ത് പിന്നെ ഇവിടെ തുടങ്ങുന്നു. 1 വർഷമായിട്ട്. 1 വർഷമായിട്ടുണ്ട്. ഓക്കെ. എന്താണ് ഈ 5 രൂപ പലഹാരം തുടങ്ങാനുള്ളൊരു പ്രചോദനം? ഇവിടെ ഒരു ചെറിയ ജംഗ്ഷനാണ്. അപ്പോൾ വിജയിക്കാൻ എന്ത് മാർഗം എന്ന് നോക്കിയപ്പോൾ 5 രൂപ പലഹാരമാണ്. അപ്പോൾ അത് ബൾക്കായിട്ട് പോവുകയാണെങ്കിൽ ജനങ്ങൾക്കും മെച്ചമാണ്. ഞങ്ങൾക്കും കൂടുതലായിട്ട് പോകുമ്പോൾ ഞങ്ങൾക്കും ഞങ്ങളുടെ പണിക്യാഷ്, ഞങ്ങൾ രണ്ടുപേരും പണിക്യാഷ് മാത്രമാണ് അമിത ലാഭം. ഇക്കയും ഭാര്യയും കൂടിയാണ് ചെയ്യുന്നത്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ എനിക്ക് 3 കുട്ടികളും അമ്മയും ഉണ്ട്. അമ്മയും ഉണ്ട്. കുട്ടികളും ഇപ്പോഴത്തെ ഉമ്മയാണ് നോക്കുന്നത്. വീട് ഇവിടെ തന്നെയാണ്? ഇവിടെ അടുത്താണ്. അപ്പോൾ എന്തൊക്കെ പലഹാരങ്ങളാണ് എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഉണ്ടാക്കുന്നത്? എല്ലാ ദിവസവും പഴംപൊരി, പരിപ്പുവട, പത്തിരി, കിഴങ്ങ് പോണ്ടി. ഞാൻ ഒന്ന് എടുക്കട്ടെ. ആ കേട്ടോ. അതെ, ഇതൊക്കെയാണ് നമ്മൾ. ഇത് പത്തിരി അല്ലേ? പത്തിരി, പരിപ്പുവട, പഴംപൊരി, പഴംപൊരി, മുളക് പൊരി, പിന്നെ ഓരോ സാധനമായിട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ മുട്ട ബജി ഉണ്ട്. മുട്ട ബജി, കിഴങ്ങ് പോണ്ടയുണ്ട്, മുളക് വട. മൊത്തം അപ്പോൾ ഒരു ദിവസം എത്ര ഐറ്റം നമ്മളിത്? 9 ഐറ്റം. 9 ഐറ്റം കടികളുണ്ട്. ചായ ഇല്ല? ചായ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇത് എത്ര മണിക്ക് തുടങ്ങും രാവിലെ? ഞാൻ രാവിലെ 6 മണിക്ക് ഇവിടെ എത്തുന്നു. 8 മണിക്ക് എത്തുന്നു. ഓക്കെ. അപ്പോൾ ഇക്കയാണ് ആദ്യമേ തുടങ്ങി വെക്കുന്നത്? ഞാൻ തുടങ്ങി ഇവിടെ എല്ലാം പറിക്കൊക്കെ വെച്ച് എല്ലാ സാധനങ്ങളും തയ്യാറാക്കി വരുന്നതും ഇയാളെ വിളിക്കും. അപ്പോൾ ഇയാളെ വീട്ടിലെ പണികൾ കഴിഞ്ഞിട്ട് ഇയാളെ വിളിച്ചിരുന്നു. ഇത്തയുടെ പേരെങ്ങനെയാണ്? അപ്പോൾ ഇക്കൊക്കെ ഒരു സഹായമായിട്ടിപ്പോൾ കുറേ വർഷമായി ഇപ്പോൾ കൂടെ തന്നെ. അപ്പോൾ ഈ സ്ഥലം കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുന്നുവഴി കാനാമ്പറമ്പത്ത് സഖാവ് ജംഗ്ഷനിലാണ് നമ്മളുടെ ഈ ഷോപ്പ് ഉള്ളത്. അത് ഇപ്പോൾ നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ള നെസീറിക്കുണ്ട്. നെസീറിക്ക് എന്തോ പറയുന്നത്, ഇവിടെ നല്ല ഫുഡാണ്, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കച്ചവടമുണ്ട്. പിന്നെ കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചവരുടെ പോണേ, അത്യാവശ്യം മറ്റവരുടെ പേരൊക്കെ എഴുതി വെച്ച് സാനിറ്റൈസർ മറ്റു സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് പോണേ പോകുന്നത്. ഭംഗിയായിട്ടുണ്ട്. ഇനി ഭാവിയിൽ വേറെ എന്തെങ്കിലും ചേഞ്ചസ് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്? ഞങ്ങൾ ഈ അടുത്ത ആഴ്ച മുതൽ 5 രൂപയ്ക്ക് ദോശ, ചിക്കൻ ബിരിയാണി 80 രൂപ, ഇഡലി 5 രൂപ, അങ്ങനെ ഒരു പദ്ധതി ആലോചിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച ചിക്കൻ ബിരിയാണി 80 രൂപയ്ക്ക് കൊടുക്കാം. നല്ല രീതിയിലുള്ള ചിക്കൻ ബിരിയാണി 80 രൂപയ്ക്ക് കൊടുക്കാം. അതുപോലെ രാവിലെ ഇപ്പൊ പണിക്കൊക്കെ പോകുന്നവര് 5 രൂപയ്ക്ക് ദോശ കഴിക്കാന്ന് പറയുമ്പോൾ അവർക്ക് 3-4 ദോശ കഴിച്ചിട്ട് ചായ കുടിച്ച നിസ്സാര ചെലവില് അവരുടെ കാര്യങ്ങൾ. അപ്പോൾ രാവിലത്തെ ഭക്ഷണം ചെറിയ ചെലവിൽ കാര്യം നടന്നു പോവാം. കടന്നു പോവാം. ശരാശരി ഒരു സാധാരണക്കാരന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളായിട്ടുള്ള. അദ്ദേഹം ബോർഡ് വെച്ചിട്ടുണ്ട്. സംഭവമൊക്കെ റെഡിയാക്കി വെച്ചേക്കാം. അപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഹാഫ് ബിരിയാണി 50 രൂപ, ഫുൾ ബിരിയാണി 80 രൂപ. വലിയ കുഴപ്പമില്ല, അടിപൊളിയാണല്ലോ. പിന്നെ ഇത് ഇവിടെ കൂടുതലും പാഴ്സലാണോ? കൂടുതലും പാഴ്സലാണ് പോകുന്നത്. അപ്പോൾ ആളുകൾ ഈ കോവിഡ് കാരണം പാഴ്സലാണ് 90% പാഴ്സലാണ് പോകുന്നത്. ആണല്ലേ. ഇദ്ദേഹം തന്നെ നമ്മുടെ നല്ലൊരു കസ്റ്റമറാണ്. 10 എണ്ണം ഞാൻ മേടിക്കാണ്. ആയിക്കോട്ടെ. പഴംപൊരി അല്ലേ? പഴംപൊരി, പരിപ്പൊടി. അപ്പൊ ഇനി അടുത്ത വിഭവം എന്താ ഉണ്ടാക്കുന്നത്? ഇത് കഴിഞ്ഞ് മുട്ടബജി. ചമന്തി ഉണ്ട്. എല്ലാം ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന ഡയറക്റ്റ്? എല്ലാം ഇവിടെ തന്നെ.
ഞങ്ങളാ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒന്നുമില്ല ഫ്രഷ് ആയിട്ട് ഉടനെ തന്നെ ആ മുട്ടയും കഴിച്ചു ആ അതെ ഇതാണ് ഒരു മുട്ട ഭജി മുട്ട ഭജിക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊഴുങ്ങി വെച്ചിരിക്കുന്ന ഇത് കോഴി മുട്ടയല്ലേ കോഴി മുട്ടയാണ് ആ ഇത് ഏത്തപ്പഴം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ളത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാണ് അതെ നല്ല മസാല ആ ബോണ്ടക്ക് വേണ്ടിയുള്ളത് ചെറിയ പഴംപൊരിയാണ് അഞ്ചു രൂപ കൊടുക്കുന്നു പക്ഷെ ഞാൻ ഇങ്ങനത്തെ സ്ഥാപനം ഒന്ന് കൊല്ലത്ത് കണ്ടിട്ടുണ്ട് അഞ്ചു രൂപ കൊടുക്കുന്നത് ആ പിന്നെ ഇപ്പൊ ഇവിടെയാണ് കണ്ടായിരുന്നു കാരണം എറണാകുളത്തോട്ട് പോയി കഴിഞ്ഞാൽ അഞ്ചു രൂപ ഒരു സാധനം പോലും കിട്ടില്ല ഒരു ചായ പോലും കിട്ടില്ല ഈ ഭാഗത്തും എല്ലാം 10 രൂപ തന്നെയാണ് അതുകൊണ്ട് തന്നെ ദൂരെ ആളുകൾ വരുന്നുണ്ട് കടക്ക് എന്തെങ്കിലും പേരിട്ടിട്ടുണ്ടോ വെക്കാനുള്ള സാധ്യത എന്താണ് പേരിടുന്നുണ്ട് ശരിക്കും പേര് ഇപ്പൊ ഈ റഫീഖാന്റെ തെറ്റിടാന്ന് തന്നെ എഴുതിയ ഫ്ലക്സ് ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് ആളുകൾക്ക് ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കുന്നുവഴി സഖാവ് ജംഗ്ഷനിൽ റഫീഖക്കാട തട്ടുകടയെന്ന് ചോദിച്ചാൽ മതി കറക്റ്റ് സ്ഥലം ആളുകൾ കൊണ്ടു കാണിച്ചു തരും ഇവിടുത്തെ ഭക്ഷണങ്ങളെല്ലാം നല്ല രുചികളാണ് എല്ലാവരും വന്ന് ടേസ്റ്റ് ചെയ്ത് കഴിച്ചു നോക്കുക ഡെയിലി ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് 12 എണ്ണം എന്താ എങ്ങനെ വീട്ടില് അവരൊക്കെ എന്ത് പറയുന്നു അഭിപ്രായം ഭക്ഷണത്തിൽ പലഹാരം അടിപൊളിയാണ് അപ്പോൾ ഡെയിലി വാങ്ങിക്കും ഇവിടെ തന്നെയാണ് അത് കൊള്ളാം അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ ഈ പലഹാരങ്ങൾ എല്ലാവരും വന്ന് വാങ്ങിക്കുക കഴിക്കുക വീട്ടിൽ പാഴ്സലായിട്ട് തന്നെ വാങ്ങിക്കുക വീട്ടുകാരും കഴിക്കുക അപ്പോൾ റഫീഖ ഇതിന് എന്തെങ്കിലും പ്രത്യേക രുചിക്കൂട്ട് എന്താണ് ഉള്ളത് കെമിക്കലായിട്ടുള്ള ഒരു രുചിക്കൂട്ടില്ല പഴംപൊരി ചേർക്കുന്ന കളറിന് മഞ്ഞപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് ഒഴിക്കുന്നത് അതുപോലെ 10 പെരുംജീരകവും വെളുത്തുള്ളിയും എല്ലാം ചേർത്തിട്ട് നമ്മുടെ നാടൻ രീതിയിൽ തന്നെ നല്ല തിളച്ച വെള്ളത്തിൽ ചൂടോടുകൂടി കുഴച്ചെടുത്ത് സോഫ്റ്റ് ആക്കി എടുക്കുന്നു പിന്നെ ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് രുചി ഗോൾഡിന്റെ പാട്ട ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല രുചി ഗോൾഡിന്റെ ഓയിലാണ് ഓയിലാണ് ഉപയോഗിക്കുന്നത് പാട്ട ഓയിലും ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നില്ല ചെറിയ തട്ടിലിട്ട് വറുത്ത് മാക്സിമം ഓയിൽ ചേർത്ത് റീയൂസ് ചെയ്യാത്ത രീതിയിലാണ് കുറച്ച് ഓയില് ടൈം കൂടുതൽ ഞങ്ങൾക്ക് വരുന്ന അതായത് രാവിലെ തൊട്ട് വൈകിട്ട് വരെയും ഇക്ക ഈ സംഭവം ചെയ്തുകൊണ്ടിരിക്കും ആ കാരണം പാഴ്സൽ അപ്പൊ പോയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ രണ്ടും ചൂടായിട്ട് കൊടുക്കാനും പറ്റുന്നുണ്ട് പിന്നെ ഓയിൽ ബാലൻസ് വന്ന് അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾക്ക് വരുന്നില്ല ആ അപ്പൊ അത് കൊള്ളാം ഇപ്പൊ ഉണ്ടാക്കുന്നത് പരിപ്പൂടല്ലേ ആ ഈ പരിപ്പൂടൊക്കെ ഉള്ള സംഭവങ്ങളെല്ലാം കൊഴിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഇനി ഉണ്ടാക്കിയിട്ട് പരത്തുമല്ലേ ഇതോ ആ ഇട്ടോ ഇടാറായോ ആ അപ്പോൾ അതെല്ലാം നല്ല നല്ല സമയത്താണ് നമ്മൾ എത്തിയേക്കുന്നത് നമുക്കതൊന്ന് നോക്കാം ആ ഏതൊക്കെ ഓയിലൊക്കെ തിളച്ചു വരുന്നുണ്ട് ആ തിളച്ചു വരുന്നതേ ഉള്ളതെന്നാ പറഞ്ഞത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അതുകൊണ്ടത് അടുത്ത കോരി എടുക്കുക കണ്ടത് ചൂട് പരിപ്പുട നല്ല നാടൻ പരിപ്പുട ഉണ്ടോ വേണ്ട ചില്ലങ്കോട്ടിൽ പഴംപൊരി ഇരിക്കണ കണ്ട ആളുകളെയും കാത്തിങ്ങനെ ഇരിക്കുകയും ഇതിപ്പോൾ ഈ സമയം ഏതാണ്ടോ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ ചില്ലങ്കോട്ടിൽ ഒരു സാധനം പോലും കാണില്ല എല്ലാം പാഴ്സൽ പോകും അമ്മാതിരി തിരക്കാണ് ഈ ചെറിയ കടയിൽ ആയിക്കടുത്ത് നമ്മളിപ്പോൾ പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ട് പരിപ്പുടയും പഴംപൊരിയും 10 കിലോയും അപ്പോൾ നമുക്കത് വീട്ടിൽ തന്നെ ടേസ്റ്റ് ചെയ്ത് എടുക്കാം അപ്പോൾ നല്ലൊരു കടയാണ് എല്ലാവരും വന്ന് കഴിച്ച് നോക്കുക നല്ല ടേസ്റ്റുമാണ് ഇക്കട കൈപ്പുണ്യം അനുഭവിച്ചതെന്നറിയാം.
ഇതാണ് നമ്മുടെ റഫീഖ് കട പലഹാരം. ഞങ്ങളത് പാഴ്സൽ ചെയ്തു വീട്ടിൽ കൊണ്ടുവന്ന്. സൂപ്പറാണ്, നല്ല നല്ല രുചിയുണ്ട്. പഴം നല്ല പഴുപ്പ്, നല്ല ക്രിസ്പിനെസ്. മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ, ബൈ ബൈ.